സാത്താൻ ആരാധകന് പ്രത്യക്ഷപ്പെട്ട ക്രിസ്തു. ഞങ്ങൾ സൗത്ത് ആഫ്രിക്കൻ സാത്താനിക സഭാ കൗൺസിൽ സ്ലേഗാറിനോട് അദ്ദേഹം ചെയ്ത സംഭാവനകൾക്ക് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭാവി സംരംഭങ്ങൾക്ക് എല്ലാവിധ വിജയവും നേടുന്നു. ഏറെ വിഷമത്തോടെയാണ് സൗത്ത് ആഫ്രിക്കൻ സാത്താൻ ആരാധകരുടെ സംഘടനാ നേതാക്കൾ ഈ ജൂൺ 29 തങ്ങളുടെ സ്ഥാപക നേതാവും കൂട്ടാളിയുമായ റയാൻ സ്ലേഗാറുടെ രാജിക്കത്ത് ഹൃദയഭാരത്തോടെ സ്വീകരിച്ചുകൊണ്ട് അക്കാര്യം ഈ പത്രപ്രസ്താവനയിലൂടെ ലോകത്തെ അറിയിച്ചത്. ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ അദ്ദേഹം അവരോട് യാത്രാമൊഴി ചൊല്ലിയിരുന്നു. അവർക്കത് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല. തകർന്നവനെ ചിതറിക്കുന്ന സാത്താൻ. 20 വർഷം മുൻപ് വരെ ക്രൈസ്തവ ജീവിതം നയിച്ചിരുന്ന സ്ലേഗാർ നിരീശ്വരവാദിയായി മാറുകയായിരുന്നു. 4 വർഷങ്ങൾക്ക് മുൻപ് സാത്താൻ ആരാധകനും. തകർന്ന ജീവിതാവസ്ഥകളാണ് തന്നെ പോലെ പലരെയും അത്തരം അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ളതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. കഴിഞ്ഞ 3 വർഷങ്ങളിലായി 1000-കണക്കിന് സാത്താൻ ആരാധകരെ കണ്ടുമുട്ടാൻ ഇടയായിട്ടുണ്ട്. ഞങ്ങൾ ദുരുദ്ദേശ്യമുള്ളവരാണെന്ന് ഞാൻ പറയില്ല, മറിച്ച് അങ്ങേയറ്റം തകർന്നവരും വ്രണിതരുമാണ്. ഞങ്ങൾക്കെല്ലാം പൊതുവായുണ്ടായിരുന്ന കാര്യം അതായിരുന്നു. ജൂലൈ 4 ചെയ്ത FB ലൈവിൽ സ്ലേഗാർ പറഞ്ഞു, ജീവിതം തകർന്ന് നിരീശ്വരത്വത്തിലൂടെ സാത്താൻ ആരാധനയിലെത്തിയ റയാൻ സ്ലേഗാർ 2020 ഫെബ്രുവരിയിലാണ് ആൻഡ്രി നോർട്ടനോടൊത്ത് സൗത്ത് ആഫ്രിക്കയിലെ ആദ്യത്തെ സേത്തനിക് ചർച്ച് ആരംഭിച്ചത്. തകർന്നവനെ ആശ്ലേഷിക്കുന്ന ദൈവം. ഇക്കഴിഞ്ഞ മെയ് പകുതിയോടെ കേപ്പ് ടോക്ക് റേഡിയോ നിലയത്തിൽ SASC അംഗമെന്ന നിലയിൽ റയാൻ പങ്കെടുത്ത ഒരു അഭിമുഖമാണ് അദ്ദേഹത്തിന് മാനസാന്തര വഴി തുറന്നുകൊടുത്തത്. ദൈവത്തെയും യേശുക്രിസ്തുവിനെയും ഘോരം അപഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്ത് റെക്കോർഡിംഗ് റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ സ്വർഗഭോഗിയായ ശ്രീഖാനെ സ്റ്റുഡിയോയിലെ സ്റ്റാഫിൽ ഒരാളായ ഒരു സ്ത്രീ വന്ന് വലിയ കാരുണ്യത്തോടെ നേരിൽ കണ്ടത് നന്നായി എന്ന് പറഞ്ഞ് തികച്ചും അപ്രതീക്ഷിതമായി ആശ്ലേഷണം ചെയ്തു. അവർ ആഴമായ ക്രൈസ്തവ വിശ്വാസം നയിക്കുന്നവളാണെന്ന് വാട്സപ്പ് സ്റ്റാറ്റസിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതുപോലെ ആ ഇടെ മറ്റു 3 ക്രൈസ്തവരും കുപ്രസിദ്ധനായ അദ്ദേഹത്തോട് വലിയ സ്നേഹത്തോടെയും ക്ഷമയോടെയും പെരുമാറി. 1 ആഴ്ചയ്ക്ക് ശേഷം കൂടുതൽ കരുത്തു നേടാനുതകുന്ന ഒരു സാത്താനിക കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് സാക്ഷാൽ ഈശോയുടെ ദർശനമുണ്ടായി. അക്കാര്യം വിവരിക്കുമ്പോഴെല്ലാം സ്ലേഗാറിന് കണ്ണീരടക്കാൻ കഴിയുന്നില്ല. അവിടെ തന്നെ അത്യന്തം ഹൃദ്യമായ സ്നേഹത്തിലും ചൈതന്യത്തിലും ആഴ്ത്തി. അതെനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. കാരണം റേഡിയോ നിലയത്തിലെ സ്ത്രീയിലൂടെ എനിക്കുണ്ടായത് അതേ അനുഭവമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ക്രിസ്തുവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞത്. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.